अब इन नाम अटीर मीन कड़क अवे जैक फिश मीन इवेड़े और नाल मीन एल नी कटी वैचाट कहूँ टेस्ट क्यों नमुक अब ना मीन चेक रुपू काश्मीरी मुलक पड़ी मजपड़ी अलपं कुमुक पड़ी अलपं उलवापड़ी अदरसपू മല്ലിപ്പൊടി കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നതല്ല പിന്നെ ആ മുളകിന്റെ അഥവാ എരിയുണ്ടല്ലോ ബാലൻസ് ആവാൻ വേണ്ടി അല്പം മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ചുവന്നുള്ളി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു ഒന്നര കുടംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ പുളിയൊക്കെ നിറക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ കടുകെണ്ണ നമ്മൾ ഇത് കടുകെണ്ണക്കകത്താണ് നമ്മുടെ മീൻകറി കൊണ്ട് വെക്കുന്നത് ഇനി നമ്മുടെ ഈ ചേരുവ എല്ലാം കൂടി ചേർത്ത് നമുക്ക് മീൻകറി അടിപൊളിയായിട്ട് കൊണ്ട് ഉണ്ടാക്കാം അന്നേരം നമ്മൾ മീൻകറി ഒക്കെ വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് തീയ കൊണ്ട് കത്തിക്കാം അന്നേരം നമ്മുടെ ചട്ടി ഒക്കെ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ കടുകെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുക്കാം കടുകെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ കടുക് ചേർക്കുന്നില്ല നമ്മുടെ കടുകെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊണ്ട് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് മൂന്ന് ചുമന്നുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് വാട്ടി കൊടുക്കാം അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം इंजी वी कल पचमुग चुनाव वहन वह इन ना ती अच्छे कुरच नमी नाम पड़ी इटे अद इतना मोपच पड़ी एल इतना ना पड़ेल मूत वह इन नमक नाम पुल वेल चेरत तीय कूट नलक इन आवश्यक वेलोक मीन केगान वेलोड़े नोल इन अगर नाम आवश्यक वेलो ना इलाक इलाक नड़च ना तेक अंदर नरपे ना अब वेटी तेक इन नमक आवश्यक उपड़क उपड़ेमेंश നമുക്ക് നമ്മുടെ മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മീനെ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം ഇനി കൊണ്ട് അടച്ചോണ്ട് വെക്കാം ना मीन कंजा मिनट आई नमक तुर मीन ना गटी तिच वो वी नमुक अटच वे कुटी ना मीन तुरंत पत्पंच मिनट आईटे नीन ऐसे वटी एण चुन वह ई समय नमुक उप चेक नोक ഉപ്പ് പുളി എരിവൊക്കെ ഓക്കെയാണ് അല്പം ചാർട്ടാണ് നമ്മൾ ഈ മീൻകറി വെച്ച് വെക്കുന്നത് ചോറിനകത്തേക്ക് ഒഴിച്ച് കഴിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത് അത്യാവശ്യ ചാറിന് കൊഴുപ്പുണ്ട് ഇത് കഷ്ണങ്ങൾ കുറവായണ്ട് കൊഴുപ്പൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ മീൻ എങ്ങനെയുള്ളതാണെന്ന് നമുക്കിവിടെ അറിയത്തില്ല കഴിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്യാം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ ചട്ടിയുടെ ചൂടത്തൊന്നുകൂടെ ഒന്ന് കറിയെല്ലാം ഒന്ന് കൂടും इन नमक अल्प कल कूड़ा
കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചാൽ നോക്കാം. അടച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ കറിയൊക്കെ എല്ലാം തണുത്ത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവും. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ തുറന്നുകൊണ്ട് നോക്കാം. തുറന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മീൻകറിയുടെ അവസ്ഥ. ഏകദേശം 10-15 മിനിറ്റോളം നമ്മൾ തീയെല്ലാം നിർത്തിയിട്ട് അടച്ചു വെച്ചിരുന്നു. അത്യാവശ്യം ചാറിന് കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നമ്മുടെ ജാക്ക് ഫിഷ് എല്ലാം നല്ല റെഡിയായിട്ട് ഇരിക്കുക. ഇനി കഴിച്ചങ്ങോട്ട് നോക്കിയാൽ മതി ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. കേട്ടോ, നമ്മുടെ ജാക്ക് ഫിഷ് തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജാക്ക് ഫിഷ് കറി. അന്നേരം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ജാക്ക് ഫിഷൊക്കെ കൂട്ടി. ജാക്ക് ഫിഷിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങും മെഴുക്കുപുരട്ടിയാണുള്ളത്. എന്നിട്ട് നമുക്ക് ജാക്ക് ഫിഷൊക്കെ കൂട്ടി ചോറങ്ങോട്ട് കഴിച്ചു നോക്കാം. നമ്മുടെ മീനൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കങ്ങോട്ട് നോക്കാം. അന്നേരം നമ്മുടെ ജാക്ക് ഫിഷ് അങ്ങോട്ട് കൂട്ടി നമുക്ക് ചോറങ്ങോട്ട് കഴിക്കാം. നമ്മുടെ മീനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. കേട്ടോ, ജാക്ക് ഫിഷിൻ്റെ ഒരു അല്പം അങ്ങോട്ട് എടുത്തിട്ട് ചോറിനകത്തോട്ട് അങ്ങോട്ട് നമുക്ക് ഇളക്കണം. മുള്ളൊന്നും അധികമില്ല, നല്ല മുള്ള ഉണ്ട് ചെറുതായിട്ട്. കണ്ടോ, ചെറിയ ചെറിയ മുള്ളാണ്. എന്നിട്ട് നമുക്ക് ചോറിനകത്തോട്ട് അങ്ങോട്ട് ഇളക്കി നമ്മൾ ടേസ്റ്ററൊക്കെ അങ്ങോട്ട് കൊടുത്തു നോക്കാം. ഇങ്ങനെയുണ്ട് നമ്മുടെ മീനൊക്കെ. ഉള്ളോ, സൂപ്പറാണോ? ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? അല്പം മീൻ എടുത്ത് ഞാനിന്ന് കഴിച്ചു നോക്കട്ടെ. ആദ്യമായിട്ടാണ് നമ്മുടെ ജാക്ക് ഫിഷ് എന്നുള്ള മീനൊക്കെ കഴിക്കുന്നത്. നമ്മൾ ഇളക്കി ചോറിനകത്ത് കറി ഇളക്കിയിട്ട് അതുകൊണ്ട് കഴിക്കാം. മീൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ജാക്ക് ഫിഷ് കറി പ്രതീക്ഷിച്ച പോലെ തന്നെ അടിപൊളിയാണ്.